Hello, ellarkum nammude channel ku swagatham. Appo innathe nammude video nu parayana most requested aayittulla video aanu. Full body brightening allengi whitening ne venditte oru drink suggest cheyan choichittundayirunnu. Appo njan ee oru drink munpu orikke polum njan kudichittilla. Appo njan oru aaycha idu try cheythu nokki. Appo try cheythu nokkite enikku feeling good. Endha nalladanu thoni. Appo nalladanu thoni adondana njan ittu ningalukku share cheynathu. Appo njan ee oru drink ennu parayana oru aaycha continuous aayittu thingal mudhal nyayar vare continuous aayittu njan use cheythu nokki. Use cheythu nokkite enikku റിസൾട്ട് ആയിട്ട് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് അപ്പോ എനിക്ക് വലിയ വ്യത്യാസം അറിയാൻ പറ്റില്ല. കാരണം എനിക്ക് ഫേസിൽ അത്യാവശ്യം ടാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ സ്കിൻ പ്രോബ്ലംസ് ഒന്നും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്റെ മുഖത്തിനും ബോഡിക്കും രണ്ട് കളറാണ് വെച്ചാൽ മുഖം കൂടെ ബ്രൈറ്റ് ആണ്, ബോഡി എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരു ഷെയർ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അത് അങ്ങനെയാണ്, മിക്കപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവും, അപ്പം എന്താ ബ്രൈറ്റ് ആകുമ്പോൾ, നല്ല ബ്രൈറ്റ് ആകുമ്പോൾ ബോഡി ഒരു ഷെയ്ഡൊക്കെ ഡള്ളായിട്ടിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ബോഡിക്ക് വേണ്ടി കെയർ ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും ഫേസ് കെയർ ആണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഫേസിലാണ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പല മാസ്ക് ആയാലും ബോഡിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്, ഫേസിലാകുമ്പോൾ ഡെയിലി ആ ഒരു റൊട്ടീനിൽ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കുണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് എന്റെ ഫേസും ബോഡിയൊക്കെ ഏകദേശം ഒരേ ഷെയ്ഡായാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഗ്ലോ ഉണ്ട് ഫേസിന്, നല്ല ഗ്ലോ. പിന്നെ എന്താ സ്കിൻ പ്രോബ്ലംസ് എനിക്ക് വലിയ പ്രോബ്ലംസ് ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റിയില്ല. പിന്നെ എന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു ബ്രൈറ്റ്നസ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഫേസിലുണ്ടായ ബ്രൈറ്റ്നസ് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നെങ്കിലും ആ ഒരു കാര്യം നമ്മുടെ ഫേസിലാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഫേസിൽ ആ ബ്രൈറ്റ്നസ് ഉണ്ടായി. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയി കാണാം. വീട്ടിലോട്ട് പോകണമെങ്കിൽ മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ, പിന്നെ ബെല്ലൈക്കണുകൾ ഒന്ന് എനേബിൾ ചെയ്തിടാം. മാത്രമല്ല ഇതുപോലുള്ള എന്താ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിങ്കിലെന്ന് പറയുന്നത് ഒരു എക്സ്ട്രസ് ആയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതായത് പഞ്ചസാര ഒരുപാട് കൊടുക്കുന്നില്ല. കാരണം ഒരുപാട് പഞ്ചസാര നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തൊക്കെ ഡാർക്ക് സ്പോട്സ് നന്നായിട്ട് കൂടും, ഫേസ് ഡൾ ആവും. എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കൊരു ക്ലിയർ സ്കിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക, പിന്നെ ഓയിലിന്റെ ഉപയോഗം കുറയ്ക്കുക, എപ്പോഴും നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഇപ്പം നിങ്ങൾക്കിപ്പം ഇത് ഡെയിലി ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി കഴിച്ചാലും മതി. ഈ ഒരെണ്ണം സാധനം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മതി. പിന്നെ ഇത് എപ്പോഴാണ് കഴിക്കാറെന്ന് വെച്ചാൽ ഇത് രാവിലെ എണീറ്റുണ്ടെ ആഹാരത്തിന് മുമ്പ് കഴിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഹാരത്തിന് മുമ്പ് എന്ത് കഴിക്കുന്നു അത് നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഴിക്കുന്നത്. അപ്പൊ ആഹാരത്തിന് മുമ്പേ കഴിക്കുമ്പോൾ ആ ഒരു ഗ്ലോ നമുക്ക് പെട്ടെന്ന്, ഗ്ലോ മാത്രമല്ല ബ്രൈറ്റ്നസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആഹാരത്തിന് ശേഷം, സോറി ആഹാരത്തിന് മുമ്പ് കഴിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ആഹാരത്തിന് മുമ്പ് കഴിക്കുക, രാവിലെ കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിച്ചാലും മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് കുടിച്ചിട്ട് വെയിലൊക്കെ കൊള്ളാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാകും. നമ്മൾ അകത്ത് കൺസ്യൂം ചെയ്യുന്ന നമുക്ക് ഫുൾ ബോഡിക്ക് ഒരു റിസൾട്ട് കിട്ടും. പക്ഷെ നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെയും കുറഞ്ഞു വരും. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പിന്നെ ഇത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് മാസ്ക് ഒക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ ഈ ഒരാഴ്ച എന്റെ സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ ഈ മാസ്ക് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാത്ത ഇനി മാസ്കിന്റെ എന്തെങ്കിലും കാരണം മൂത്ത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മാസ്ക് അവോയ്ഡ് ചെയ്തിട്ട് ഒരാഴ്ച ഫുള്ള് ഈ ഒരു ജ്യൂസാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പം എനിക്ക് ഒരു 7-6 ദിവസം എടുത്തപ്പോഴാണ് എനിക്ക് ആ ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം എനിക്ക് സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് ടാൻ ഇല്ലാത്ത ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ടാനൊക്കെ ഉണ്ട്, സ്കിൻ പ്രോബ്ലംസ്, മുഖക്കുരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടൈം എടുക്കുക റിസൾട്ട്. ഏകദേശം 1 മന്ത് എങ്കിലും എടുക്കാം കേട്ടോ റിസൾട്ട് കിട്ടാൻ. 1 മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സാധനം ഡെയിലി കുടിക്കുകയാണെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നേക്കാളും നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു നോക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് കുടിക്കുന്നതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസ് നമുക്ക് വീഡിയോയിൽ പോയി കാണാം.
ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ബീറ്റ്റൂട്ട് ആണ്. അപ്പം ഞാൻ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഇത്ര തന്നെ ധാരാളമാണ്. നെക്സ്റ്റ് വേണ്ടത് ക്യാരറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് 3 പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അതിനുശേഷം വേണ്ടത് ആപ്പിളിൻ്റെ പകുതി, ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇഞ്ചി എന്തിനാണ് എടുക്കണേന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ അരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ജ്യൂസിന് ഒരു പച്ച ടേസ്റ്റ് വേണം. അതായത് ബീറ്റ്റൂട്ടിനൊക്കെ ഒരു വല്ലാത്ത ടേസ്റ്റ് അല്ലേ, ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടാൽ വേണ്ടിയിട്ടാണ് ഇഞ്ചി ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് കുടിക്കാൻ എന്താ ഒരു കൊതി തോന്നും, അല്ലെങ്കിൽ നമ്മൾ ഒരു മറ്റേ ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് കുടിക്കാൻ തോന്നില്ല. അപ്പം ഞാനിത് അരച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഒരു കപ്പിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പകുതി തന്നെ ധാരാളമാണ്. ഇത് പിന്നെ പറയാനുള്ള കാര്യം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ, കാരണം അല്ലെങ്കിൽ അതിൻ്റെ എന്താ ആ പ്രോട്ടീൻസൊക്കെ പോകും. അപ്പോൾ ഒരുപാട് വെള്ളം അരയ്ക്കാതെ ഫ്രഷ് ജ്യൂസായിട്ട് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കപ്പിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് എങ്ങനെയാണ് കുടിക്കണേന്ന് വെച്ചാൽ, രാവിലെ ഉറക്കം എണീറ്റിട്ട് ആണ് കുടിക്കുന്നത്, ആഹാരത്തിന് മുമ്പാണ് കുടിക്കുന്നത്. അപ്പം നിങ്ങളും അതേപോലെ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ആ ഒരു ഇപ്പം നിങ്ങൾക്ക് ഡെസ്ക് ടോൺ ഒക്കെ ആണെങ്കിൽ ഒരു രണ്ട് ഒരു എത്ര ആയാലും ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ടോൺ നന്നായിട്ട് വ്യത്യാസം വരും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്, നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫേസിന് നന്നായിട്ട് ഗ്ലോ ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മുടെ ആ കവിളിൻ്റെ രണ്ട് ഭാഗത്തൊരു പിങ്ക് ഷെയ്ഡ് വരും. പിന്നെ ചുണ്ട് ചുമക്കാൻ സഹായിക്കും. ഇല്ല, ഏറ്റവും എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ നല്ലതാണ് ഈ ഒരു ജ്യൂസ്. അപ്പോൾ ഫുൾ ബോഡിക്കും എല്ലാ പ്രോബ്ലംസിനും, സ്കിൻ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കും, പിമ്പിൾസ് കുറയ്ക്കും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ